കെഎസ്ആർടിസി ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനല്ലെന്ന് ആവർത്തിച്ച് ഗതാഗത മന്ത്രി ആന്റണി രാജു. പൊതുമേഖലാ സ്ഥാപനമെന്ന നിലയ്ക്ക് കെഎസ്ആർടിസി സ്വന്തമായ വരുമാനത്തിൽ ചെലവ് നടത്തണമെന്നും മന്ത്രി പറഞ്ഞു. എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും നന്നായിട്ട് നടത്തേണ്ടത് അത് പിന്നെ ശമ്പളം കൊടുക്കേണ്ടത് മറ്റ് ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ടതും ഒക്കെ തന്നെ അതാത് മാനേജ്മെൻറ്റുകളാണ്. കോവിഡ് കാലഘട്ടത്തിൽ വരുമാനമില്ലാതെ ഒരു വരുമാനവും ഇല്ലാതെ നിലച്ചു പോയ സാഹചര്യത്തിൽ പ്രത്യേക സാഹചര്യത്തിലാണ് ആ ശമ്പളത്തിൻ്റെ പിന്നെ ഒരു വിഹിതം ഗവൺമെൻറ് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നോർമലായിട്ട് സർവീസുകൾ ആരംഭിച്ച സ്ഥിതിക്ക് വരുമാനം കണ്ടെത്തി ശമ്പളവും മറ്റ് ചെലവുകളും വഹിക്കാനുള്ള ഉത്തരവാദിത്വം അതാത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ തന്നെയാണ് ഏറ്റെടുക്കേണ്ടത്. അത് കെ എസ് ആർ ടി സംബന്ധിച്ചിടത്തോളം കെ എസ് ആർ ടി തന്നെയാണ് ഏറ്റെടുക്കേണ്ടത്. അതിൻ്റെ അത് എങ്ങനെ വേണം എന്തെങ്കിലും പിന്നെ മാനേജ്മെൻറ്റും ട്രേഡ് യൂണിയനും ആലോചിച്ച് വരുമാനം കണ്ടെത്താനും ചെലവ് കുറയ്ക്കാനുമുള്ള നടപടികൾ കൈക്കൊണ്ട് മുന്നോട്ട് പോകണം. എല്ലാ കാലത്തും കെ എസ് ആർ ടി സിക്ക് ശമ്പളം കൊടുക്കുന്ന ബാധ്യത ഏറ്റെടുക്കാൻ ഗവൺമെൻറ്റിന് കഴിയില്ല.